ആഘോഷിക്കുന്ന ആദരിക്കുന്ന ദിവസവുമാണ്. ഈ രണ്ട് പരിപാടികളും വളരെ വിപുലമായി ആദരിക്കാൻ തീരുമാനിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതിൻ്റെ പ്രസിഡന്റ് സി സി കെ ശ്രീധരനെയും ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും വിശിഷ്ടനായ വ്യക്തി സി സുബ്രഹുജിയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച് സേവാദളിന് സജീവമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ പാർട്ടിക്കും മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനും അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും എല്ലാം കാലത്ത് സേവാദൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് സുബ്രഹുജി. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ആദരണീയനും ബഹുമാനീയനുമായ സുബ്രഹുജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 130-ാമത് ജന്മദിനമാണ് നാളെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് തുടങ്ങിയ ഈ പ്രദേശങ്ങളിൽ അലിയടിച്ച ജനകീയ മുന്നേറ്റം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയായി മാറിയ ഈ പ്രദേശങ്ങൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അന്ന് ബ്രിട്ടീഷുകാരുമായി നേരിട്ടേറ്റുമുട്ടിയ പ്രദേശങ്ങളാണിതെല്ലാം. ഇവിടുത്തെ ജനങ്ങൾ അന്ന് മംഗലാപുരം ജില്ലയായി ഇരുന്ന ഈ പ്രദേശങ്ങളാകെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായങ്ങൾ എഴുതിച്ചേർത്ത പ്രദേശങ്ങളാണ്. ദേശാഭിമാനികളായ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ചർച്ചാങ്കിതമായ ഈ പതാകയുമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ത്യാഗം വളരെയേറെയാണ്. നിരവധി ആളുകൾ രക്തസാക്ഷികളായി, നിരവധി ആളുകൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി. പക്ഷേ സമരമുഖത്തിൽ നിന്ന് പിന്മാറാതെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് പോരാടുവാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. നമുക്കറിയാം ഇന്ന് ഇവിടെ DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസ് മുക്ത ഭാരതത്തെ പറ്റിയാണ് മോഡി ചിന്തിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വിമോചിതമായ ഒരു ഭാരതം, അങ്ങനെ ഒരു ഭാരതത്തെ ഒരു മോഡിയല്ല 1000 മോഡിമാർ വിചാരിച്ചാലും അതുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് കേവലം 30% വോട്ട് വാങ്ങിയാണ്. ഇന്ത്യയിലെ 70% ആളുകൾ മോഡിക്കെതിരായി വോട്ട് ചെയ്തു. കേവലം 30% നേടിയ BJP അധികാരത്തിൽ വന്നത് 70% വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ്. മതേതര വോട്ടുകളിൽ ഉണ്ടായ വലിയ തോതിലുള്ള ഭിന്നിപ്പാണ് BJP യെയും മോഡിയെയും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സോണിയാഗാന്ധിയുടെയും ഇനിയുമുള്ള ശ്രമം ഈ മതേതര ജനാധിപത്യ ശക്തികളുടെ ഏകീകരണത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ മതേതര ശക്തികളുടെ ഏകീകരണം ഉണ്ടായാൽ BJP യെയും നരേന്ദ്രമോദിയെയും പരാജയപ്പെടുത്താൻ ഒരു പ്രയാസവുമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മതേതര ശക്തികളുടെ വോട്ടുകളിൽ ഉണ്ടായ വലിയ തോതിലുള്ള ഭിന്നിപ്പ് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുകയുണ്ടായി.
സംഘപരിവാരും വർഗീയ ശക്തികളും അതുകൊണ്ടാണ് അധികാരത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് നമ്മൾ കാണുന്ന എന്താണ്? ഒരു ഏകാധിപതിയുടെ ഭരണമാണ്. ഒരാളെ നയിക്കുന്ന ഒരു ഗവൺമെന്റ്, മന്ത്രിമാർക്ക് വിലയില്ലാത്തൊരു ഗവൺമെന്റ്, പാർട്ടി അധ്യക്ഷന് പോലും വിലയില്ലാത്ത ഒരു ഒരു പാർട്ടി, പാർലമെന്റിനെ അവഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കാൻ നരേന്ദ്രമോദിക്ക് സമയമില്ല, ഓസ്ട്രേലിയൻ പാർലമെന്റിലും ബ്രസീൽ പാർലമെന്റിലും ഒക്കെ പ്രസംഗിക്കാൻ സമയമുണ്ട്, വിദേശ രാജ്യങ്ങളിലെ പാർലമെന്റ് പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ട്, ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, ഇന്ത്യൻ പാർലമെന്റിനെ അവഗണിക്കുന്നു. ഞാൻ ഓർക്കുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം പാർലമെന്റ് സമ്മേളിക്കുകയാണെങ്കിൽ മുഴുവൻ സമയവും അവർ പാർലമെന്റിൽ ഇരിക്കും. ഞാൻ 4 തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്. പാർലമെന്റിൽ എല്ലാ പ്രധാനമന്ത്രിമാരും അവിടെ ഉണ്ടാകും, ചർച്ചകൾ ശ്രദ്ധിക്കും. പാർലമെന്റിന്റെ ഔന്നത്യവും ജനാധിപത്യ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ എല്ലാ പ്രധാനമന്ത്രിമാരും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിവിടെ BJP യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ വർഗീയ പ്രതനങ്ങൾ ശക്തമാകുന്നു, ചേരിതരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും ബൗദ്ധനും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കേണ്ട ഭാരതത്തിന്റെ മണ്ണിൽ വർഗീയ ചേരിതരം ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ BJP ശ്രമിക്കുകയാണ്. എന്ന പദ്ധതി എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ ഇത്? ഗവൺമെന്റിന്റെ നയം ഞാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഘർ വാപ്പസി, വീട്ടിലേക്ക് മടങ്ങുക എന്ന ഈ മുദ്രാവാക്യം ആപൽക്കരമായ ഒരു മുദ്രാവാക്യമാണ്. ഭരണഘടനയുടെ Article 25 അനുസരിച്ച് ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസവും മതവും ആചരിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. നിർബന്ധിതമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയാലോ ഉള്ള മതമാറ്റത്തെയാണ് ഇന്ത്യൻ ഭരണഘടന വിലക്കുന്നത്. അത്തരം നടപടികൾ ഭാരതത്തിലും കേരളത്തിലും ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും സ്വയം മനസ്സാലെ ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന എതിരല്ല. പക്ഷേ അതിനുവേണ്ടി നിർബന്ധിതമായ മതപരിവർത്തനം ആപൽക്കരമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. അത് നമ്മുടെ സമൂഹത്തിൽ ആപൽക്കരമായ പ്രവണതകൾ വിളിച്ചു വരുത്തും. ഏതെങ്കിലും ഒരു വ്യക്തി സ്വയം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നതിന് ആർക്കും ഭരണഘടനാപരമായി ആർക്കും അതിനെ ചെറുക്കാൻ കഴിയില്ല. ചില പത്രങ്ങളിൽ എഴുതി കണ്ടു, പോലീസ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് എങ്ങനെ നടപടി സ്വീകരിക്കും? പോലീസിന് നടപടി സ്വീകരിക്കണമെങ്കിൽ ഒരു പരാതി ഉണ്ടാകണം. ഒരു പരാതി ആരെങ്കിലും പറയണം, അല്ലെങ്കിൽ എഴുതി കൊടുക്കണം. എന്നെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി, അല്ലെങ്കിൽ എന്നെ പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തി എന്നെഴുതി തന്നാൽ തീർച്ചയായും പോലീസ് നടപടിയെടുക്കും. അല്ലാതെ നമ്മൾ ആരെങ്കിലും സ്വയം ഏതെങ്കിലും മതത്തിലേക്ക് ചേരുന്നതിനെതിരായി പോലീസിന് നടപടിയെടുക്കാൻ നിയമപരമായ ബുദ്ധിമുട്ടുണ്ട്, ഭരണഘടനാപരമായ ബുദ്ധിമുട്ടുണ്ട്. ഭരണഘടനയുടെ 25 അനുസരിച്ചും നിലനിൽക്കുന്ന നിയമങ്ങളുടെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടും മാത്രമേ ഗവൺമെന്റിനും പോലീസിനും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോലീസ് നടപടിയേക്കാൾ ഇതിനാവശ്യം ഇത്തരം നടപടികളിൽ ഇറങ്ങുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് തന്നെയാണ്.
celebrating 60 years Deepa Gold Diamond Silver Main Road Kanyangad Deepa Nadinte Sundam Jewelry ഏഴഴകാർന്ന വധുവിന് പൊന്നഴക ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ